ശശി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പലവട്ടം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരാതിപ്പെട്ടിട്ടും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ അധികൃതരും സർക്കാരും ഒക്കെ തന്നെ കൂട്ടുനിൽക്കുന്ന സാഹചര്യം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരുപ്പതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്താകമാനമുള്ള ക്ഷേത്രങ്ങളിൽ അരങ്ങേറുകയാണ്. ഇതിനെതിരെ ഒരു നടപടി വേണം എന്ന് തന്നെയാണ് BHP പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തന്നെ പറയുന്നത്. രജനി, ഇവിടെ കാലാകാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമുണ്ട്. അതായത് സാമ്പത്തികമായി തകർക്കുക എന്നതിനുപരി ആ ദൈവ ചൈതന്യത്തെ കൂടി തകർക്കുക എന്നുള്ളതാണ് അവിശ്വാസികളായ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ ശബരിമല യുവതീ പ്രവേശന പടക്കമാണ് ഹൈന്ദവ സംഘടനകൾ ഉദാഹരണമായി പറയുന്നത്. അതായത് ഇടതുപക്ഷ സർക്കാരിന് ഒരു തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുമില്ല, അല്ലെങ്കിൽ വിശ്വാസത്തോട് ഒരു തരത്തിലുള്ള ആഭിമുഖ്യമില്ല, ശബരിമല ധർമ്മശാസ്താവിനോട് യാതൊരു തരത്തിലുള്ള നീതിബോധമോ ധർമ്മവുമില്ല. അത്തരത്തിലൊരു സർക്കാർ ഒരു യുവതീ പ്രവേശനത്തിലൂടെ കാലാകാലങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ആചാരം ഒരു സംസ്കാരമൊക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ച കഥ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. സമാനമായ രീതിയിൽ രാജ്യത്തെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അവ തകർക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഈ ചില മിഷണറി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് കടന്നുകൂടിക്കൊണ്ട് ആ ക്ഷേത്രങ്ങളുടെ സാമ്പത്തികമായി തകർക്കുന്നതിനുപരി അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളെ ആകെ തച്ച് തകർക്കുവാനും ആ ദേവൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കുവാനുമുള്ളൊക്കെ ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ തിരുപ്പതി ലഡു വിഷയം തന്നെ ഉണ്ടായത്. അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേവലം സാമ്പത്തിക ലാഭത്തിനുപരി അവിടെ ഇത്തരം ഈ മൃഗങ്ങളുടെ കൊഴുപ്പും അതേപോലെ തന്നെ മീനെണ്ണയും അടക്കമുള്ള വ കലർത്തിക്കൊണ്ട് ആ ദേവ ചൈതന്യത്തെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങളാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിന് പിന്നിൽ പല ക്രിസ്ത്യൻ മിഷണറിമാരുടെയും പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതായത് ഇന്നിപ്പോൾ സാധു സന്യാസി സംഘം വ്യക്തമാക്കിയത് അവിടെ ഈ പ്രവർത്തികൾ നടത്തിയത് YSR കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹം ഒരു ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രാധാന്യവും തിരുപ്പതി ക്ഷേത്രത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഈ അവിടുത്തെ സാധുധർമ്മ പരീക്ഷത്ത് ചൂണ്ടിക്കാണിച്ചത്. സന്യാസി സമൂഹം ഇപ്പോൾ അവിടെ ഈ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഓഫീസിന് മുന്നിൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇത്തരത്തിൽ ഇത് തിരുപ്പതിയിൽ മാത്രമല്ല ഇത് ഈ കഥകൾ ഒതുങ്ങുന്നത് എന്നാണ് വിശ്വ ഹിന്ദു പരീക്ഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. തിരുപ്പതിക്കുപരി കേരളത്തിലേക്ക് വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശബരിമലയിലും ഗുരുവായൂരിലുമടക്കം ഇത്തരം പ്രസാദങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. മറ്റു പല വിഷയങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം തന്നെ വിശ്വ ഹിന്ദു പരീക്ഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ തന്നെ ശക്തമായ പ്രക്ഷോഭത്തിലേക്കൊപ്പം നിലകൊള്ളും. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ്, സർക്കാരിൻ്റെതല്ല എന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. എന്തായാലും തിരുപ്പതി ലഡു വിവാദത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ. കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. നന്ദഗോപൻ.